വിവാഹ ഒരുക്ക സെമിനാറിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങളെക്കുറിച്ചാണ് ഞാൻ മുൻപേ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് ലൈംഗിക അവയവങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ആൺകുട്ടികളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഇപ്പോൾ ഇവിടെ ക്ലാസ്സിലൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ് ഡോക്ടറെ ആരോഗ്യമുള്ള ഒരു പുരുഷൻ്റെ പുരുഷലിംഗത്തിന് എന്നും മാത്രം വലിപ്പമുണ്ടായിരിക്കണം ഞാനെങ്ങാനും ഒരളവ് പറയാമെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഒരു സാധനം കൂടെ മേടിക്കും എന്തുവാ സ്കെയില് മേടിക്കും ഒരാൾ തിരിച്ചു എന്ന് ചോദിച്ചാൽ ഡോക്ടറെ ടേപ്പും മേടിച്ചോട്ടെ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ആവശ്യമുള്ള എല്ലാം മേടിച്ചോളാൻ പറഞ്ഞു കാരണം എപ്പോഴും എപ്പോഴും അതിന് നടക്കണ്ടല്ലോ അല്ലേ ഭയങ്കര സംശയങ്ങളാണ് കേട്ടോ ഇതെവിടുന്നുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളെക്കുറിച്ച് പറയുന്നത് പ്രായപൂർത്തിയായ ഒരു പുരുഷൻ തൻ്റെ പ്രായത്തിലുള്ള മറ്റൊരു പുരുഷൻ വസ്ത്രമില്ലാതെ നിൽക്കുന്നത് കണ്ടാൽ ആദ്യം ശ്രദ്ധിക്കുന്ന അവയവം ഏതാണ് അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട് കുറിച്ച് പറയുന്നത് അവരാദ്യം ശ്രദ്ധിക്കുന്നത് മറ്റേ ആളുടെ പുരുഷ ലിംഗത്തെയാണ് അവിടെ നടക്കുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താരതമ്യ പഠനമാണ് നടക്കുന്നത് നീയാണോ മിടുക്കൻ ഞാനാണോ മിടുക്കൻ ഇതൊക്കെ എവിടുന്ന് അറിവ് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കണം ഒരു എട്ടോ ഒമ്പത് പത്ത് ക്ലാസ്സുകളൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ല സമയം പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചത് ആരും പഠിപ്പിച്ചാലല്ലേ എവിടുന്ന് പഠിച്ചു പല മാധ്യമങ്ങളിൽ കൂടിയാണ് സെക്സിനെ കുറിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറ പഠിക്കുന്നത് നമുക്കറിയാം കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മറ്റ് മാസികകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പുതിയ മാധ്യമങ്ങൾ അല്ലേ ഇൻ്റർനെറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോൺ പോലും സെക്സിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഇപ്പോഴത്തെ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിനോട് ചോദിച്ചാലും ബ്ലൂ ഫിലിം ബ്ലൂ ഫിലിം കാണാത്ത ആരെങ്കിലും എന്ന് ചോദിച്ചാൽ ആരുമില്ല കാരണം അതൊരു പുതിയ പ്രവണതയാണ് സെക്സിനെ കുറിച്ചുള്ള സെക്സ് മൂവീസൊക്കെ കാണുക ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പയ്യൻ വരണ്ടിരിക്കുക എന്നെക്കൊണ്ട് ഇത് വല്ലതും നടക്കുമോ കാരണം എട്ടടി ഉയരമുള്ള നീഗ്രോടേതായിട്ടാണ് നോക്കുന്നത് എന്നിട്ട് അതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഭയങ്കര വ്യായാമം എക്സർസൈസ് മെഡിക്കൽ കോളേജിൽ എടുത്താണുള്ളൊരു ഒരാളെ കൊണ്ട് വന്നു കാരണം ഇതുപോലെ ലിംഗവർദ്ധക യന്ത്രം പിടിപ്പിച്ചാൽ അതിൻ്റെ സ്പ്രിങ് പൊട്ടിയിട്ട് ആകപ്പാടെ പ്രശ്നമായിട്ട് അപ്പോൾ അതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ പുരുഷന്മാർ ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് സംശയങ്ങൾ മനസ്സിലുണ്ട് അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ കൗമാരപ്രായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പുരുഷൻ്റെ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന അവയവം ഏതാണ് ടെസ്റ്റിസ് അഥവാ വൃഷണം ഇത് രണ്ട് ജോലിയാണ് ചെയ്യുന്നത് പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും പുരുഷ ബീജങ്ങളും ഉൽപ്പാദിപ്പിക്കും വൃഷ്ണങ്ങൾ ശരീരത്തിൽ എങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് വൃഷണ സഞ്ചിയിലാണ് ശരീരത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നു ഇതെന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട് എന്താ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക താപനില അഡ്ജസ്റ്റ് ചെയ്യുക പലപ്പോഴും നമ്മൾ അറിയാം തണുപ്പ് കൂടിയ കാലാവസ്ഥയിൽ അല്ലേ കാരണം ഞാൻ ഈ നിങ്ങൾ ഈ മാസികയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഡോക്ടറോട് ചോദിക്കാം എന്ന് പറഞ്ഞൊരു പന്തി അതിൽ വരാറുണ്ട് അതിൽ വന്ന വന്നവരെഴുത്ത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം എഴുത്തിയതാണ് ഡോക്ടർ ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ജനുവരി മാസം ഊട്ടിയിൽ ടൂർ പോയി എവിടെയാ ജനുവരി മാസം ഊട്ടിയിൽ ടൂർ പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കാണാനില്ല ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഞാനായിരുന്നെങ്കിൽ ഒരു മറുപടി കൊടുത്തേനെ മകനെ തിരിച്ചു വരിക മേട്ടുപാളയത്ത് നിൻ്റെ വൃഷ്ണങ്ങൾ യഥാസ്ഥാനത്ത് ഉണ്ടായിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ തണുപ്പ് കൂടിയ കാലം നിങ്ങൾക്കും പറ്റും ചിലപ്പോൾ ഹണിമൂണിന് കുടയ്ക്കുന്നാലേ പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ കാണാനില്ല അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യം ഇതാണ് തണുപ്പ് കൂടിയ കാലാവസ്ഥയിൽ വൃഷ്ണങ്ങൾ ശരീരത്തോട് ചേർന്നിരിക്കും ചൂട് കൂടിയ കാലാവസ്ഥയിൽ വൃഷ്ണങ്ങൾ ശരീരത്തിൽ നിന്നും അകന്നിരിക്കും അപ്പോൾ ഇതിൽ കൃത്യമായ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ പുരുഷബീജങ്ങളുടെ ഉൽപ്പാദനം ശരിക്കും നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് ചൂട് കൂടിയ കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരിൽ പുരുഷബീജങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും രണ്ടാമത് പറയുന്നുണ്ട് അമിതമായി പുകവലിക്കുന്ന ചെറുപ്പക്കാരിൽ പുരുഷബീജങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും കൃഷ്ണങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സ്രവം ഒരു ട്യൂബ് വഴി അതിന് നമ്മൾ വാസ് ഡെഫറൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ ബീജവാഹിനി കുഴൽ എന്ന് പറയും ഈ കുഴൽ വഴി പോയിട്ട് സെമിനൽ വെസിക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ പോയി ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യും അവിടുന്ന് മറ്റൊരു ചെറിയ ട്യൂബ് വഴി പുരുഷ ലിംഗത്തിലേക്ക് വരുന്നു പുരുഷലിംഗത്തെക്കുറിച്ച് അറിയേണ്ട മൂന്നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷലിംഗം എന്ന് പറയുന്നത് പ്രത്യേകതരം കോശങ്ങൾ കൊണ്ട് ഒരു അവയവമാണ് പുരുഷലിംഗത്തിൻ്റെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കാൻ പറയും നടുവെ മുറിച്ച് നോക്കിയാൽ നടുക്കൂടെ ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ പുരുഷലിംഗത്തിൻ്റെ ഒന്നാമത്തെ ജോലി തന്നെ വസ്തുവായ മൂത്രം പുറത്തു കളയുക അപ്പം ഈ ഒരു ദ്വാരത്തിൽ കൂടിയാണ് വിസർജ്യ വസ്തുവായ മൂത്രവും പ്രത്യുത്പാദന കോശങ്ങളടങ്ങുന്ന സ്രവവും വരുന്നത് ഈ ഒരേ വഴിയിലൂടെയാണ് ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗം എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയുള്ള കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷലിംഗം ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ ഈ സ്പോഞ്ച് പോലെയുള്ള കോശങ്ങൾക്കകത്തേക്ക് രക്തം പ്രവേശിക്കും നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം പ്രവേശിക്കുമ്പോഴാണ് പുരുഷലിംഗത്തിന് ബലവും വലിപ്പവും ഒക്കെ വയ്ക്കുന്നത് ഇതൊക്കെ നടന്നോളും കേട്ടോ അല്ലെങ്കിൽ ആദ്യ രാത്രിയിൽ ചേട്ടൻ എന്നാടക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു രക്തം അങ്ങോട്ട് പോയായിരുന്നോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒക്കെ നടന്നോളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മരുന്നൊന്നും മേടിച്ച് കഴിക്കരുത് കാരണം പലപ്പോഴും മരുന്നുകൾ ചെയ്യുന്നത് രക്തം പുരുഷലിംഗത്തിലേക്ക് വരും പക്ഷേ അത് തിരിച്ച് പോകത്തില്ല അതൊക്കെ പിന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും പ്രത്യേകിച്ചും പുതിയതരം മരുന്നുകളൊക്കെ നമ്മൾ പരസ്യത്തിലൊക്കെ കാണും പലതും പക്ഷേ പലതും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ആരോഗ്യമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഈ ലോകത്ത് ആരോഗ്യത്തോടെ ജീവിച്ച ഒരു പുരുഷനാണെങ്കിൽ അവൻ്റെ ലൈംഗിക അവയവങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കാണത്തില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം ഇനി പുരുഷലിംഗം ലൈ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്കലനം എന്നൊരു വാക്ക് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ഈ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ദ്രാവകം അതിന് ഇംഗ്ലീഷിൽ നമ്മൾ സെമൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മലയാളം മലയാളം പറയാൻ എല്ലാവർക്കും മടിയാണ് ശരിക്കുള്ള അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞത് ശുക്ലം എന്ന് തന്നെയാണ് കേട്ടോ സെമൻ ഇതൊക്കെ പഠിക്കണം കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നാട്ടുകാരുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ വിശേഷം വല്ലതും ഉണ്ടോ വിശേഷമൊക്കെ ഉണ്ടാകാതെ വന്നാൽ ആരെയാണ് ആദ്യം ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുപോകുന്നത് ഭർത്താവിനെ കൊണ്ടുപോവോ ഭാര്യയെ കൊണ്ടുപോകും ഭാര്യയെ ലോകം മുഴുവൻ കൊണ്ടുപോകും കേട്ടോ പക്ഷേ ആദ്യം പരിശോധിക്കേണ്ടത് ആരെയാണെന്നറിയാമോ ഭർത്താവിനെ പരിശോധിക്കണം ആദ്യത്തെ ടെസ്റ്റ് സെമൻ അനാലിസിസ് എന്നാണ് പറയുന്നത് നമ്മുടെ രക്തം പരിശോധിക്കുന്ന പോലെ തന്നെ പുരുഷന്മാരുടെ സെമൻ അല്ലെങ്കിൽ ശുക്ലം ലാബിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള സ്പേമിൻ്റെ കൗണ്ടറിയാം നോർമലായിട്ടും പറയുന്നത് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഒരു പ്രാവശ്യം സ്കലനം നടക്കുമ്പോൾ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്കലനം നടക്കുമ്പോൾ ഏകദേശം രണ്ട് മില്ലി മുതൽ അഞ്ച് മില്ലി വരെ സെമൻ പുറത്തു വരും ലാബിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മില്ലി സെമനിൽ എത്ര പുരുഷ ബീജങ്ങളുണ്ടെന്നാണ് ശരിക്കും കുട്ടി കുട്ടിയുണ്ടാണെങ്കിൽ എത്ര ബീജം വേണം ഒരു കുട്ടി കുട്ടിയൊണ്ടാണെങ്കിൽ എത്ര ബീജം വേണം ഒരെണ്ണം മതി പക്ഷേ നോർമലായിട്ടും പറയുന്നത് നോർമലി ഒരു മില്ലി സെമനിൽ ഏകദേശം ഇരുന്നൂറ് ലക്ഷം മുതൽ ആയിരം ലക്ഷം വരെ സ്പേം കാണും പക്ഷേ ഇരുന്നൂറ് ലക്ഷത്തിലും കുറയുമ്പോൾ ഒരു മില്ലിയിൽ ഇരുന്നൂറ് ലക്ഷത്തിലും കുറയുമ്പോഴാണ് നമ്മളത് കൗണ്ട് കുറവാണെന്ന് പറയുന്നത് കൗണ്ട് കുറവായിട്ടുള്ള ആളുകൾക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കൗണ്ട് കൂട്ടാൻ പറ്റും ചില ആളുകളിൽ ചിലപ്പോൾ ജന്മന അല്ലെങ്കിൽ വൃഷ്ണങ്ങളെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ മൂലമൊക്കെ ചിലപ്പോൾ ബാക്കിയെല്ലാം കാണും ലിംഗ ഉദ്ധാരണം കാണും ലൈംഗിക താല്പര്യം കാണും സ്കലനം കാണും സെമൻ കാണും പക്ഷേ പരിശോധിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒറ്റ ബീജം പോലും ഇല്ലാത്ത വളരെ റയറായിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട് യെസൂസ് പേമിയ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും മരുന്ന് കഴിച്ചാലും അത് ചിലപ്പോൾ ശരിയാകണമെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം ഇത് നിങ്ങളോട് പറയുന്നതിൻ്റെ ഒരു കാരണം ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് മേഖലയാണ് വന്ധ്യതാ ചികിത്സ അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം കല്യാണം കഴിഞ്ഞ് ഉടനെ കുട്ടികൾ ഉണ്ടായില്ല എന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഉണ്ടാകാൻ ഒരു സമയമുണ്ട് അതുകൊണ്ട് ഉടനെ ചികിത്സിക്കാൻ പോകാനൊന്നും അല്ലെ ചിലരുണ്ട് ഒരു മാസമായി ചിലര് ഡോക്ടറെ ഒരു മാസമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായില്ല അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല അത് അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് പിന്നെ പുരുഷന്മാരെക്കുറിച്ച് പറയുന്നത് പുരുഷ ലിംഗത്തിൻ്റെ അഗ്രഭാഗം ലിംഗ അഗ്രം എന്നാണ് ശരിക്കുള്ള എൻ്റെ മലയാളം ഈ അഗ്രഭാഗമാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക ഉത്തേജനമുണ്ടാകുന്ന കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ ചർമ്മം കൊണ്ട് കവർ ചെയ്തിരിക്കും അതിന് അഗ്രചർമ്മം എന്നാണ് പറയുന്നത് നോർമലി ആ അഗ്രചർമ്മം ആ ലിംഗ അഗ്രത്തിൻ്റെ ഭാഗം വരെ വളരെ ഫ്രീ ആയിട്ട് പുറകോട്ട് പോകുന്നതായിരിക്കും നാളൊരു ആളുടെ കൂട്ടുകാരൻ അത് അങ്ങ് ഏറ്റവും അടിവരെ പോകുന്നു അങ്ങനെയൊന്നും പോകത്തില്ല കേട്ടോ അത് അവിടം വരെ പോകത്തുള്ളൂ അഗ്രചർമ്മം പുറകോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് ഫൈമോസിസ് എന്നൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യുക കാരണം അഗ്രചർമ്മം പുറകോട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്നാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ ചർമ്മത്തിൻ്റെ അടിയിൽ അഴുക്കൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിൽ ഈ ചർമ്മം പുറകോട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമായിട്ട് വരാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ചുരുക്കം ചില ആളുകൾ ഉണ്ടാകാം ഒരു വിഷയം പക്ഷേ അതൊക്കെ മാറ്റാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് പിന്നെ അവിടുന്നും ഇവിടുന്നെല്ലാം വേണ്ടാത്ത ഒത്തിരി അറിവുകൾ പൊട്ട അറിവുകൾ പലരുടെയും മനസ്സിലുണ്ട് ഒരാൾ ചോദിച്ച സംശയമാണ് ഡോക്ടറെ പുരുഷലിംഗം ഉദ്ധരിച്ച് കഴിയുമ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിങ്കിളിൽ നിൽക്കണം പുള്ളി പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കി ഒരു രണ്ട് ഡിഗ്രിയുടെ കുറവുണ്ട് ഏതായാലും ചോദിച്ച നന്നായി അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട തല്ലി വളച്ചേനെ കേട്ടോ വേറെ സംശയമാണ് ഡോക്ടറെ ആരോഗ്യമുള്ള പുരുഷനാണെങ്കിൽ വെളുപ്പാങ്കാലമാകുമ്പോൾ പുരുഷലിംഗം ഉദ്ധരിച്ച് നിൽക്കണം അങ്ങനെ നിന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടോ ഞാൻ തിരിച്ചൊന്നേ ചോദിച്ചുള്ളൂ എന്നാൽ പിന്നെ അലാറം അലാറമൊക്കെ ഒന്നും വേണ്ടല്ലോ എവിടെയെങ്കിലും രാവിലെ പോകണമെങ്കിൽ നോക്കിയാൽ പോരെ അല്ല രാവിലെ എഴുന്നേറ്റ് വായിക്കണം അല്ലേ എവിടുന്ന് കിട്ടുന്ന അറിയാമല്ല ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചുവെച്ചിട്ടാണ് ഈ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത ധാരണ ആൺകുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ചും കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാരുടെ ഇടയിൽ വേണ്ട ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം നിങ്ങളോട് പറഞ്ഞത് നമ്മളെപ്പോലെ ഈ ലോകത്ത് എത്ര പേരുണ്ട് ഏഹ് ഒരാളെ ഉള്ളൂ നമ്മളുടെ ലൈംഗിക അവയവം പോലെ എത്ര പേർക്കുണ്ട് ഏഹ് ഒരാൾക്കേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടേതുമായിട്ട് താരതമ്യപ്പെടുത്തരുത് പെൺകുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുരുഷൻ്റെതുമായിട്ട് കുറച്ച് ബേസിക് വ്യത്യാസമുണ്ട് സ്ത്രീകളുടെ ലൈംഗിക അവയവത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിൻ്റെ ഉൾവശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വിസർജ്യവസ്തുവായ മൂത്രം പുറത്തേക്ക് വരാൻ വേണ്ടി തന്നെ ഒരു വഴിയുണ്ട് പുരുഷനിൽ വിസർജ്യവസ്തുവായ മൂത്രവും പ്രത്യുൽപാദന കോശങ്ങൾ അടങ്ങുന്ന സ്രവവും ഒരേ വഴിയിലൂടെയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ സ്ത്രീയിൽ വിസർജ്യവസ്തുവായ മൂത്രം പുറത്തേക്ക് വരാൻ തന്നെ ഒരു വഴിയുണ്ട് ഇംഗ്ലീഷിൽ അതിന് യൂറിത്രൽ ഓപ്പണിംഗ് എന്ന് പറയും അല്ലെങ്കിൽ മൂത്രനാളി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് തൊട്ട് താഴെ കുറച്ചുകൂടെ വലിയൊരു ദ്വാരമുണ്ട് അതിന് ഇംഗ്ലീഷിൽ വജൈന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ യോനി എന്ന് തന്നെയാണ് അതിന് പറയുന്നത് ഇത് ഗർഭാശയത്തിനകത്തേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത് പലപ്പോഴും നമുക്കറിയാം കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാർക്കെല്ലാം ഒരു ഡിമാൻഡുണ്ട് കെട്ടാൻ പോകുന്ന പെൺകുട്ടി ആരായിരിക്കണം നാളൊരു ക്ലാസ്സിൽ ഞാൻ ഉച്ച കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉറക്കപ്പറ്റിരുന്ന് ഒറ്റ ചാടി എന്നിട്ട് പറഞ്ഞ നേഴ്സായിരിക്കണമെന്ന് കെട്ടാൻ പോകുന്ന പെൺകുട്ടി ആരായിരിക്കണം കന്യകയായിരിക്കണം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഡിമാൻഡ് വല്ലതും ഉണ്ടോ കെട്ടാൻ പോകുന്ന പുരുഷൻ ആരായിരിക്കണം കന്യകനാകണം അല്ലേ അങ്ങനൊരു കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടില്ല ഈ കന്യക എന്ന കൺസെപ്റ്റ് ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ വജൈന അല്ലെങ്കിൽ യോനിയുടെ പ്രവേശന കവാടം തീരെ കട്ടി കുറഞ്ഞ ഒരു മെമ്പ്രൈൻ കൊണ്ട് കവർ ചെയ്തിരിക്കും ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര് ഹൈമൻ എന്ന് പറയും മലയാളത്തിൽ കന്യ ചർമ്മം എന്ന് പറയും കാരണം വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം പുരുഷനുമായി ആദ്യമായി ലൈംഗികത്തിലേർപ്പെടുമ്പോഴാണ് കന്യാചർമ്മം നഷ്ടപ്പെടുന്നതെന്നാണ് അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ പുരുഷന്മാരെയും കൂട്ടുകാരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും ആദ്യമായി ലൈംഗികത്തിലേർപ്പെടുമ്പോൾ ഏർപ്പെടുമ്പോൾ ഏർപ്പെടുമ്പോൾ കന്യാചർമ്മം പൊട്ടും അതുകൊണ്ട് ചെറുക്കൻ രണ്ട് ചെവിയിലും പഞ്ഞിയും മെച്ചോണ്ടാക്കയറിയത് പേടിക്കരുതല്ലോ പിന്നെ കൂട്ടുകാരും വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു കന്യാചർമ്മം പൊട്ടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും അതും ബ്ലഡ് ബാങ്കിലെല്ലാം വിളിച്ച് പുള്ളി രണ്ട് കുപ്പി ബ്ലഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവസാനം പിറ്റേ ദിവസം രാവിലെ തൊട്ട് സംശയ രോഗം തുടങ്ങും അല്ലേ കന്യാചർമ്മത്തിനുള്ള പ്രത്യേകിച്ചൊരു ധർമ്മവും നമ്മുടെ ശരീരത്തിലുള്ളതായിട്ട് പഠനങ്ങൾ പറയുന്നില്ല പുരുഷനുമായി ലൈംഗികമത്തിൽ ലൈംഗികത്തിലേർപ്പെടാതെ തന്നെ മറ്റു പല കാരണങ്ങളാലും കന്യാചർമ്മം നഷ്ടപ്പെടാം കേട്ടോ കാരണം നമുക്കറിയാം ഇപ്പോൾ പണ്ടത്തെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വല്യമ്മച്ചിലെ കല്യാണം എത്രാമത്തെ വയസ്സിലായിരുന്നു വല്യമ്മച്ച് കുമാരിയായി പിറ്റേ വർഷം കല്യാണം എന്നാലൊരു വല്യമ്മച്ച് പറഞ്ഞാൽ രണ്ടാം ക്ലാസ് പഠിക്കുമ്പം പിള്ളേർ മൂന്നായിരുന്നെന്ന് ഒരിക്കലും വാർഷിക പരീക്ഷ എഴുതാൻ പറ്റില്ല അങ്ങനെയായിരുന്നു പക്ഷേ കാലം മാറി പത്ത് വയസ്സാകുമ്പോൾ കുമാരിയാവുന്നു അല്ലേ പത്ത് വയസ്സാകുമ്പോൾ കുമാരിയാവുന്നു വിവാഹം നടക്കുന്നത് പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ നീണ്ട ഇടവേള അതിൻ്റെ ഇടയ്ക്കുണ്ട് അതുകൊണ്ട് കന്യാചർമ്മം എന്ന് പറയുന്ന ഒരു ഇത് അല്ലെങ്കിൽ കന്യക എന്നതിൻ്റെ കൺസെപ്റ്റായിട്ട് ഇപ്പം നമ്മൾ കന്യാചർമ്മത്തെ പറയാറില്ല മറ്റ് പല കാരണങ്ങളാലും കന്യാചർമ്മം നഷ്ടപ്പെടാം പക്ഷേ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് വിവാഹം കഴിക്കുന്ന പുരുഷന് സമാനമായിട്ട് കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് നമ്മളുടെ കന്യകത്വം അല്ലെങ്കിൽ വെർജിനിറ്റി എന്ന് പറയുന്നതാണ് വിവാഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണത് വെർജിനിറ്റി എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കാൻ വല്ലതും ഇവിടെ ഒക്കെ എടുക്കുമ്പം ചോദിക്കുന്ന സംശയമാണ് ഡോക്ടറെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കന്യകയാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഞാനപ്പോൾ പറയാറുണ്ട് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമ്മൾ കല്യാണത്തിന് ചരക്കെടുക്കുമ്പം രണ്ട് സാധനം കൂടെ മേടിക്കുക ഒന്ന് കൈനോട്ടക്കാരൻ്റെ ലെൻസ് തരണം പിന്നെ അഞ്ച് ബാറ്ററിയുടെ ടോർച്ച് എന്നിട്ട് ആദ്യ രാത്രിയിൽ അമീബ ഇര പിടിക്കാൻ പോകുന്നു അല്ലേ ഈ ടോർച്ചു ആയിട്ട് നടക്കുക കേട്ടോ ഒരാൾ പറഞ്ഞാൽ ഡോക്ടറെ ഒരു ഗൾഫ് കാരൻ പറഞ്ഞു ഗൾഫിൽ നിന്ന് പാട്ട് പറഞ്ഞാൽ എൻ്റെ ഡോക്ടറെ ഒരു മാസത്തെ അവധിക്ക് കല്യാണം കഴിക്കാൻ വന്നതാണ് അവസാനം കല്യാണം കഴിഞ്ഞു പിന്നെ ആകെ ഉള്ളായിരുന്നു ആ ഒരാഴ്ച കന്യാചർമ്മൻ തപ്പിപ്പോയായിരുന്നു ഇനി ഇനി അടുത്ത അവധിക്ക് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തപ്പി പിടിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒത്തിരി തെറ്റായ ധാരണകൾ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ ഇതൊക്കെ വിവാഹ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കും ഒരു ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം ഒരു പെൺകുട്ടി ഇതുപോലെ ആദ്യ രാത്രിയിൽ ഭർത്താവ് തല്ലി മുഖമെല്ലാം പരുക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവസാനം ചോദിച്ചു പിടിച്ച് വന്നപ്പോഴാണ് പ്രശ്നമൊന്നും നിങ്ങൾ കേട്ടാൽ വിചാരിക്കും ഇതാണോ പ്രശ്നമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗർഭിണിയാകുന്ന സ്ത്രീകൾ പ്രസവം കഴിയുമ്പോഴത്തേക്കും അവരുടെ വയറയിലൊക്കെ ഒരുതരം പാട് വരും അല്ലേ നോർമലായിട്ടൊരു പാട് വരും ഇങ്ങനത്തെ പാട് ഗർഭിണിയാകാതെ ഉണ്ടാകുമോ ഇല്ലയോ ഉണ്ടാകാം അല്ലേ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇരുണ്ട നിറമുള്ള പെൺകുട്ടികൾ പെട്ടെന്ന് വണ്ണം വെച്ചാൽ ഇങ്ങനത്തെ പാടുണ്ടാകാം ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതാണ് തീരെ മെലിഞ്ഞിരുന്ന പെൺകുട്ടിയായിരുന്നു കല്യാണം എടുത്തപ്പോഴത്തേക്കും വീട്ടുകാർ ആഹാരമെല്ലാം കൊടുത്ത് പെൺകുട്ടി അങ്ങ് വണ്ണം വെച്ചു വണ്ണം വെച്ചപ്പോൾ ദേഹത്തെല്ലാം ഇതുപോലത്തെ ഒരു പാട് ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താവിന് കാര്യം മനസ്സിലായി എന്തോ എന്ത് കാര്യം മനസ്സിലായത് ഇവൾ നേരത്തെ ഒന്ന് പ്രസവിച്ചതാണ് ചെറിയ കാര്യമാണ് പക്ഷേ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വരുന്നു ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ കൊണ്ടു കടന്നാൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം പറയുന്നത് സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിൽ ഒരു രണ്ടര ഇഞ്ച് ആഴം വരെ മാത്രമേ സ്പർശനശേഷിയുള്ളൂ ടച്ച് സെൻസേഷൻ ഉള്ളൂ ഇത് പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് കാരണം പ്രസവവേദന ലഘൂകരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് രണ്ടര ഇഞ്ച് വരെ മാത്രമേ സ്പർശനശേഷിയുള്ളൂ ഇതിനൊരു ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷലിംഗത്തിൻ്റെ വലിപ്പവും ലൈംഗികമായിട്ടുള്ള സംതൃപ്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം രണ്ടര ഇഞ്ചിൽ കൂടുതൽ ആഴത്തിലേക്ക് സ്ത്രീകൾക്ക് സ്പർശനം അറിയാനുള്ള കഴിവ് അവരുടെ ലൈംഗിക അവയവത്തിന് ഇല്ല രണ്ടാമത് വേറൊരു കാര്യം പറയുന്നത് പ്രസവവേദന ഒരിക്കലും തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്നില്ല അങ്ങനെ സ്റ്റോർ ചെയ്യായിരുന്നെങ്കിൽ ഒരു സ്ത്രീയും രണ്ടാമത് പ്രസവിക്കില്ലായിരുന്നു കാരണം നമുക്കറിയാമല്ലോ ഒരിക്കലും ഇഞ്ചക്ഷൻ എടുത്ത കൊച്ച് പിന്നെ എപ്പോൾ സ്രിഞ്ച് കണ്ടാലും കരിഞ്ഞോണ്ടോടും കാരണം അന്ന് കുത്തി വെച്ച ഓർമ്മ അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷേ സ്ത്രീകൾ പ്രസവവേദന വേദന കുട്ടിയുണ്ടാകുന്ന ആ നിമിഷം തന്നെ മറന്നു പോകുന്നു എന്നാണ് പറയുന്നത് ഇനി ലൈംഗിക അവയവത്തെക്കുറിച്ച് അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു ചെറിയ അവയവമുണ്ട് ഇംഗ്ലീഷിൽ അതിന് പ്ലൈറ്റോറിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ക്രിസരി എന്നാണ് പറയുന്നത് ഇത് പുരുഷ ലിംഗത്തിന് സമാനമായിട്ടുള്ള ഒരു ചെറിയ അവയവമാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കാരണം നമ്മൾ അമ്മയുടെ ഉള്ളിൽ വളരുമ്പോഴത്തേക്കും ആദ്യത്തെ അഞ്ച് മാസം നമ്മൾ ഒരുപോലെയാണ് വളരുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെയാണ് വളരുന്നത് അഞ്ച് മാസം ആകുമ്പോഴത്തേക്കും ആൺകുട്ടികളിൽ ആ ഭാഗം പുരുഷ ലിംഗമായിട്ട് രൂപപ്പെടും പെൺകുട്ടികളിൽ ആ ഭാഗം അങ്ങനെ തുറന്നു തന്നെ ഇരിക്കും അപ്പോൾ ലിംഗത്തിന് സമാനമായിട്ടുള്ള ഒരു ചെറിയ അവയവമാണ് ക്ലൈറ്റോറിസ് അഥവാ ക്രിസരി എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ലൈംഗിക അവയവങ്ങളുടെ ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് മലയാളികൾക്കൊരു കുഴപ്പമുണ്ട് ബാക്കിയെല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കും ലൈംഗിക അവയവങ്ങൾ പലപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാറില്ല കാരണം പറയുന്നത് ചെറുപ്പം തൊട്ടേ നമ്മുടെ മനസ്സിലോട്ട് കയറുന്ന ഒരു കാര്യമാണ് ഇതിലൊന്നും തൊടാൻ പാടില്ല അല്ലേ കുഞ്ഞു കൊച്ച് ചെവിയെ പിടിച്ചാൽ അമ്മ വഴക്ക് പറയല മൂക്കയെ പിടിച്ചാൽ വഴക്ക് പറയുകയല്ല ലൈംഗിക അവയവത്തിൽ എങ്ങാനും തൊട്ടുപോയാൽ ഉടനെ കൊള്ളത്തില്ല അതുപോലെ തന്നെ ചെറുപ്പത്തിൽ നമ്മളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും സെക്സ് എന്ന് പറഞ്ഞാൽ ഏ എന്തുവാ പാപമാണ് അല്ലേ ഇത് പാവമാണെന്ന് മനസ്സിൽ കയറിക്കടന്നാൽ അത് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ പാവമാണെന്ന് മനസ്സിൽ കയറി കിടന്ന ഒരു പെങ്കൊച്ചാക പ്രശ്നമായി അവസാനം അച്ഛൻ വിളിച്ചെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പാവമല്ല പക്ഷേ പാവത്തിൻ്റെ ഓപ്പോസിറ്റ് പുണ്യപ്രവർത്തിയാണെന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആകെ പ്രശ്നമായി നേരത്തെ പാപം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്ന് തിരിച്ച് പുണ്യപ്രവർത്തിയാണെന്ന് പറഞ്ഞപ്പം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യപ്രവർത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലൊക്കെ ഇറങ്ങി പുണ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അല്ലേ എന്നാണ് പഠിപ്പിച്ചാലുള്ള കുഴപ്പം കേട്ടോ പാപവുമല്ല പുണ്യവുമല്ല ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഓരോ കഴിവും തരുന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കഴിവ് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ പലപ്പോഴും നമുക്കുണ്ടാകും ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ പലപ്പോഴും ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ ചോദിക്കാറുണ്ട് കാരണം ഒരു പ്രധാനമായിട്ടും പുരുഷന്മാരുടെ സൈഡിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷലിംഗത്തിൻ്റെ വലിപ്പവും ലൈംഗിക സംതൃപ്തിയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യമാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത് പക്ഷേ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അതും ലൈംഗിക സംതൃപ്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം രണ്ടാമത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് വലിയ ശരീരമുള്ള ആളുകൾക്ക് വലിയ ഉണ്ടായിരിക്കുമോ അതും ഒരു റോങ് ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്റ്റാണ് നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പവും ലൈംഗിക അവയവങ്ങളുടെ വലിപ്പവും തമ്മിൽ യാതൊരു കമ്പാരിസണും ആവശ്യമില്ല കാരണം അത് പലപ്പോഴും അങ്ങനെ ചില പഠനങ്ങൾ കാണുന്നു അല്ലെങ്കിൽ അബ്നോർമലായിട്ട് ചില രോഗങ്ങൾ വന്നാൽ നമുക്കറിയാം ചില ഹോർമോണൽ ഡെഫിഷ്യൻസി പുഷന്മാരെ സംബന്ധിച്ച് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയിൽ ഒരു കുറവ് സംഭവിക്കാം അതുപോലെ തന്നെ ചില ജനറ്റിക് പാരമ്പര്യ രോഗങ്ങൾ വന്നാൽ ലൈംഗിക അവയവങ്ങൾ പൂർണ്ണമായിട്ടും വളരാതെ വരുന്ന ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് അത് വളരെ റയറാണ് അത് അവരുടെ നമ്മുടെ പുറമേ ഉള്ള അവരുടെ അപ്പിയറൻസിൽ തന്നെ നമുക്കത് പലപ്പോഴും അറിയാൻ പറ്റും സ്ത്രീകളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നോർമലായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് കൗമാര കൂടി തന്നെ ലൈംഗിക അവയവങ്ങളെല്ലാം വളരാൻ തുടങ്ങുകയും ലൈംഗികതയോടുള്ള താൽപ്പര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും എന്തെങ്കിലും ഒരു അപ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അപ്നോർമാലിറ്റി തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വിവാഹത്തിന് മുമ്പ് നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അല്ലേ ഇപ്പോൾ പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരസ്പരം അത് ഷെയർ ചെയ്യണം പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ള രോഗങ്ങളെക്കുറിച്ചാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ശാരീരികമായും മാനസികമായുള്ള ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായിട്ടത് അത് അത് ഷെയർ ചെയ്യണം ഒരിക്കലും രോഗങ്ങൾ ഒന്നും മറച്ചു വെച്ച് വിവാഹം കഴിക്കരുത് പിന്നെ ലൈംഗികതയുമായ പെട്ട നമുക്കറിയാം ഇപ്പം ലൈംഗിക രോഗങ്ങൾ ഇപ്പോൾ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒത്തിരി പുതിയ രോഗങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട് ഏറ്റവും പുതുതായിട്ട് വന്ന രോഗം ഏതാ അടുത്ത നാളിൽ പഴയ രോഗങ്ങൾക്കെല്ലാം ഇപ്പോൾ സ്റ്റാറ്റസ് പറഞ്ഞു പുതിയ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ അല്ലേ പള്ളു ഇവിടെ വിവാഹമൊരുക്കെ സെമിനാറിൽ ഒരു ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചാണ് ഡോക്ടറെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അമേരിക്കയിൽ ജോലിയുള്ള ഒരു പുരുഷനെയാണ് അയാൾക്ക് എയ്ഡ്സ് രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം എങ്ങനെ അറിയാനാ എയ്ഡ്സ് രോഗം ഉള്ള ആളുകളും ചിലപ്പോൾ സാധാരണ ആളുകളെ പോലെ തന്നെ ഇരിക്കും അതാ നമ്മൾ പറയും ഇപ്പം ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നതൊന്നും അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെയൊക്കെയാണ് നമ്മൾ പറയുന്നത് വിവാഹ ജീവിതത്തിലെ വിശ്വസ്തത ആരോഗ്യപരമായ അല്ലെങ്കിൽ എന്താ പറയുക നല്ല ഒരു ലൈംഗിക ജീവിതം നയിച്ചില്ലെങ്കിൽ പല ലൈംഗിക രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും പുതിയ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് ലൈംഗിക രോഗങ്ങൾ നമ്മുടെ പഴയതിനെ അപേക്ഷിച്ച് വളരെ കൂടുന്നു നമ്മൾ ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ആരോഗ്യ വിദ്യാഭ്യാസവും കൊടുത്തിട്ടും ഇങ്ങനെയുള്ള ജീവിതശൈലിയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടുന്നു പ്രത്യേകിച്ച് മലയാളികൾ തലതിരിച്ചാണ് ചിന്തിക്കുന്നത് എപ്പോഴും ഞാൻ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ഒന്നാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ലോക എയ്ഡ്സ് ദിനമാണ് അന്നൊരു സ്കൂളിൽ പോയി ഭയങ്കരമായിട്ടൊരു ഒക്കെ എടുത്ത് രണ്ട് മണിക്കൂർ എയ്ഡ്സ് രോഗത്തെക്കുറിച്ചുള്ള ക്ലാസ് ക്ലാസ്സെല്ലാം എടുത്ത് പിള്ളേരോടൊക്കെ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും ചോദിച്ചൊന്നുമില്ല തിരിച്ചു പോകാൻ നേരം ആ സ്കൂളിലെ ഒരു സാറ് എൻ്റെ പുറകെ ഓടി വന്നു ഡോക്ടറെ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചു എനിക്ക് സന്തോഷം തോന്നി കാരണം പിള്ളേരോ സംശയം ചോദിച്ചില്ല സാറെങ്കിലും ഒരു സംശയം എന്ന് വിചാരിച്ചു പക്ഷേ സാറിൻ്റെ സംശയം കേട്ട് ഞാൻ ബോധം കിട്ടില്ലെന്നേ ഉള്ളൂ സാറ് ചോദിക്കുക ഞാനവിടെ പറഞ്ഞത് എയ്ഡ്സ് രോഗം പകരുന്ന പ്രധാന വഴി എയ്ഡ്സ് രോഗം പകരുന്ന പ്രധാന വഴി ബന്ധത്തിൽ കൂടെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും വളരെ സ്ട്രെസ്സ് ചെയ്ത് പറയുന്നൊരു പോയിൻറ്റാണ് അപരിചിതരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് പക്ഷേ സാറ് ചോദിച്ച സംശയം കേട്ട് ഞാൻ ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ കാരണം സാറ് ചോദിക്കുവാണ് പരിചയമുള്ളവരാണെ കുഴപ്പമുണ്ടോന്നു നേരെ തിരിച്ച് പഠിപ്പിച്ച് വെക്കുന്നതിന് നേരെ തലതിരിച്ച് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യമില്ലാത്ത അറിവുകൾ അവിടുന്ന് ഇവിടെ നിന്നും പണ്ടുള്ള ആളുകൾക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ പഴയ ആളുകൾക്ക് വിവാഹ ജീവിതത്തിൽ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു കാരണം പ്രധാന കാരണം പറയുന്നത് അവർക്ക് ഇത്രയൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ അങ്ങ് പഠിച്ച് 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 നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത സംശയങ്ങളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാകുന്നു പ്രത്യേകിച്ചും പുരുഷന്മാരെക്കുറിച്ച് പറയുന്നത് ലൈംഗിക ഈ ലൈംഗിക അവയവങ്ങളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോഴത്തെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ലൈംഗിക പ്രശ്നമുണ്ട് അതായത് ഉദ്ധാരണക്കുറവ് പുരുഷലിംഗത്തിൻ്റെ ഉദ്ധാരണക്കുറവ് അതിൻ്റെ പഠനങ്ങൾ പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും ശാരീരിക പ്രശ്നമേ അല്ലെന്നാണ് പറയുന്നത് മാനസിക പ്രശ്നങ്ങളാണ് ഈ ബ്ലൂ ഫിലിം എല്ലാം കൂടെ കണ്ടിട്ട് അതിനകത്തൊക്കെ അഭിനയിക്കുന്നത് വളരെ അല്ലേ എന്താ പൈസയൊക്കെ മേടിക്കുന്ന സുന്ദരിമാരായ മോഡൽസൊക്കെയാണ് ഇവരുടെ ശരീരത്തിൻ്റെ അവയവം ഷെയ്പ്പും ഒക്കെ കണ്ടേച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ശരീരവും അങ്ങനെ ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അതുമായിട്ട് യാതൊരു താരതമ്യവും കാണത്തില്ല അതോടെ ലൈംഗികതയുള്ള താൽപ്പര്യം കുറയുന്നു ഇപ്പം എന്ന് പറഞ്ഞ പോലെ വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്തമായ ലൈംഗിക അവയവങ്ങൾ വ്യത്യസ്തമായ ജീവിത ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം പലപ്പോഴും നമ്മളത് അത് ചിന്തിക്കാനായിട്ട് അപ്പോൾ രോഗങ്ങളോ അങ്ങനെ അസ്വസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരെങ്കിലും ആയിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും നാം സമയം നമ്മൾ സംസാരിച്ചത് ലൈംഗിക അവയവങ്ങളെക്കുറിച്ചാണ് ശരിക്കും വിവാഹ ഒരു വിവാഹത്തിൻ്റെ എന്ന് പറയുന്നത് വിവാഹ ഒരുക്ക സെമിനാറിൻ്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് ശരിക്കും രണ്ട് സെഷനായിട്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഒന്ന് വിവാഹത്തിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ വിവാഹത്തിന് ശേഷം അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് വിവാഹത്തിന് മുമ്പ് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത ഇതായിട്ട് പറയാൻ പോകുന്നത് വിവാഹത്തിന് ശേഷവും സെക്സുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളാണ് ലൈംഗിക അവയവങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളുടെ വിവാഹ യുദ്ധത്തിലെ ലൈംഗിക പ്രശ്നങ്ങൾ ഒരു നല്ല ശതമാനവും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് വിവാഹം അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മനസ്സിലുള്ള സങ്കല്പങ്ങൾ ആദ്യ രാത്രി പുരുഷ ലൈംഗിക ബന്ധം ഇതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ എല്ലാവർക്കും നന്ദി